ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാമിസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷായിട്ടാണ്. അത് കേസരിയാണ്. നമുക്കപ്പോൾ കേസരി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിൽ റവ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വറുത്ത റവ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു കപ്പിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലത്തെ ഒരു കപ്പിൽ ഞാൻ നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കാപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കളറും കൂടി എടുത്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കേസരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നെയ്യ് വേണം. കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ. നെയ്യ് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ റവ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണെങ്കിലും കൂടി ഒന്നുകൂടി ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഞാനിപ്പോൾ നേരത്തെ എടുത്തു വെച്ച ആ നെയ്യിൻ്റെ പാത്രത്തിൽ കുറച്ച് ചൂടുകളിൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മതിയാവില്ല, കുറച്ചുകൂടി ഒഴിക്കേണ്ടി വരും. ഇപ്പോൾ അതിലൊരു കപ്പും പിന്നെ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു കട്ടിയിലല്ലേ വന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് അത് ലൂസായിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പഞ്ചസാര ചേർത്തപ്പോൾ നമുക്കിത് അതായത് ചൂടായിട്ട് അതൊക്കെ മെൽട്ടായിട്ട് നമുക്കിത് നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടിച്ചു വെച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചതാണ് ഏലക്ക. അപ്പോൾ ആ ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നേരത്തെ പറഞ്ഞ ആ ഫുഡ് കളർ കൂടി ചേർക്കാം. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ച വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പഴിപ്പ്, മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർക്കണ്ട, കുറച്ച് ബാക്കി വെക്കാം. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ റവ ഇട്ടപ്പോൾ തൊട്ട് തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ കേസരി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ കേസരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.